ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും ഒന്നും മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ തേങ്ങ ഒക്കെ ചെലവാൻ വേണ്ടിയിട്ട് ചെരവെയായിരിക്കും യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ കൈവേദനയൊക്കെ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചധികം തേങ്ങയൊക്കെ ചെരുവാനുണ്ടെങ്കിൽ നല്ല പാട് തന്നെയായിരിക്കും എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര തേങ്ങ ഉണ്ടെങ്കിലും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചരിവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങാമുറി രണ്ടെണ്ണം ഇതുപോലെ എന്നെടുത്ത് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തേങ്ങയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാം കേട്ടോ പക്ഷെ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫ്രീസറിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കത്തിയുടെ കൂർപ്പുള്ള ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് വെടിവെച്ച് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചിരട്ടയിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചുറ്റു ഭാഗത്തുള്ള എഡ്ജസ്റ്റ് നമ്മൾ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് ചിരട്ടയിൽ നിന്നും കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തോണ്ടായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചിരട്ടയിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ ഞാൻ മുഴുവൻ ഭാഗവും ഇതുപോലൊന്ന് വിടിവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുപോലൊന്ന് കത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചിരട്ടയിൽ നിന്നും ഇത് ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ചിരട്ടയിൽ നിന്നും തേങ്ങ മുഴുവനായിട്ടും എനിക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഈ തേങ്ങയുടെ മുകളിലുള്ള ഈ ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നില്ലെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ചില റെസിപ്പികൾക്കൊക്കെ നമുക്ക് നല്ല വെള്ള കളറ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിന് മുകളിലുള്ള ഈ പാർട്ടൊന്നും ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല വെള്ളമായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് ഞാൻ ചെറിയ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോലെ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് കുറച്ച് അധികമുള്ള സമയത്ത് നിങ്ങൾക്ക് വലുതും എടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കും നല്ലതും തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ഇതിൻ്റെ ബ്രൗൺ കളർ ഒന്ന് കളഞ്ഞെടുക്കാവുന്നതാണ് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോഴും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഈ പീസും ഒന്ന് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൾസ് ബട്ടണിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തേങ്ങ ചെരുവിയതുപോലെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എത്ര തേങ്ങ ഉണ്ടെങ്കിൽ കൈയ്യൊന്നും വേദനിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ചെരുവിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കുറച്ചധികം തന്നെ ചെയ്തെടുത്ത് നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകുട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതുപോലുള്ളൊരു ബോട്ടിലാണ് എടുക്കുന്നത് മൂടിയുള്ളൊരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇതുപോലുള്ള ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഗോതമ്പ് മാവാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് എന്നാൽ നമുക്ക് കുഴച്ചെടുക്കാതെ വളരെ എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ഉപ്പ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി ഒന്ന് കുഴക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ എത്ര ചപ്പാത്തി മാവുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കുഴിക്കുന്ന പണി തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു അളവിൽ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ചപ്പാത്തി കുഴച്ചെടുത്തത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ലൊരു കിടിലിന് ഐഡിയ അല്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് കയ്യിൽ എണ്ണ തൂത്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ നമുക്ക് എക്സസൈസ് ആയിട്ടുള്ള മാവ് ഈ ബോട്ടിൽ തന്നെ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനും പറ്റൂട്ടോ ഇനി നമുക്ക് നിമിഷ നേരം കൊണ്ട് എട്ടും പത്തും ചപ്പാത്തി ഒക്കെ എങ്ങനെ ഒറ്റ ഒറ്റയടിക്ക് എടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുള്ള മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോന്ന് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഉരുള വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കുറച്ച് ഒരു ഉരുള വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ കുറച്ച് പൊടി അടുത്ത ഉരുള വെച്ചു കൊടുത്തിട്ട് കുറച്ച് എണ്ണ കുറച്ച് പൊടി അതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ പരത്തിയെടുത്താം ും നിങ്ങൾക്ക് എത്ര ഉരുള വേണമെങ്കിലും ഇതുപോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇതുപോലെ വെച്ചു കൊടുത്ത് പരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത്രയും നിങ്ങൾക്ക് വെച്ചുകൊടുത്തിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഒറ്റയടിക്ക് നമുക്ക് ഗ്യാസ് ചിലവില്ലാതെ എത്ര ചപ്പാത്തി വേണമെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഈ രീതിയിൽ തന്നെ നമുക്ക് ഭൂരി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഭൂരിയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ചപ്പാത്തി മുകളിൽ വെച്ച് പരുത്തി എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി നമ്മളൊരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചപ്പാത്തിയോ ഭൂരിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പം ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം ഞാൻ വലിയ ചപ്പാത്തി തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ മെല്ലിതുപോലെ ഒന്നാക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്കിത് എങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള നാല് ചപ്പാത്തി ഞാൻ ഒരുമിച്ച് ഈ കല്ലിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ചപ്പാത്തിയുടെ ഓരോ സൈഡും വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നാല് ചപ്പാത്തിയും ഒരേ സമയം ഒരേ പാനിലിട്ടിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മുകളിലുള്ള ചപ്പാത്തി നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് അതിനെ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ വേവിച്ചെടുക്കാം അപ്പോൾ തിരിച്ചും മറച്ചു ഇട്ടിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ചപ്പാത്തിയും ഒരേ സമയത്ത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു കിടിലൻ ട്രിക്കാണ് കേട്ടോ അത് ഗ്യാസ് നമുക്കധികം ചിലവാവില്ല രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ മക്കൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഭൂരി ആയാലും ചപ്പാത്തി ആയാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും റൗണ്ടിലുള്ള ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടപ്പെടുത്തിട്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആക്കി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ റൗണ്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ മുകളിലുള്ള ചപ്പാത്തി നല്ല മെന്തു വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വേവാത്ത ചപ്പാത്തി നമുക്ക് മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഏകദേശം നമ്മളുടെ ഒരു മൂന്ന് ചപ്പാത്തി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നൂടെ ഉള്ളു അതും കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പം ഇത്രേ ഉള്ളു കേട്ടോ നമ്മളുടെ എല്ലാ ചപ്പാത്തിയും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മാവ് എത്രയും സോഫ്റ്റ് ആണെന്ന് നമുക്ക് ഇപ്പം കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നിന്നും ഒരു ഉരുള ഞാൻ ഇതുപോലെ ഒന്ന് പരുത്തിയെടുത്തതിന് ശേഷം ചട്ടിയിലിട്ട് കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ല പ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പ്ലഫി ചപ്പാത്തിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവൂട്ടോ അപ്പം ഞാൻ ആ രീതിയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായ പാനിലേക്ക് ഇതുപോലെ നമ്മളെ മാ പരുത്തി വെച്ചിട്ടുള്ള മാവിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പ്ലഫി ആയിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് പൊങ്ങി വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ ട്രൈ ചെയ്യുക ഒരേ സമയത്ത് കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കുന്ന ട്രിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എത്ര സമയം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ല ലെയർ ആയിട്ട് അകത്തൊക്കെ ഒരു പപ്പടം പോലെ തന്നെ നല്ല പൊള്ളി കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാൻ നേരത്തെ മുകളിൽ വെച്ചിട്ട് പരത്തി ഉണ്ടാക്കിയ രീതിയിൽ അതുപോലെ തന്നെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണിത് നിങ്ങളിതുപോലെ പരത്തിയെടുത്തതിന് ശേഷം വേറെ തിരിച്ചെടുക്കാൻ പറ്റാത്തവർക്കായിട്ടുള്ള നല്ലൊരു കിടിലിന് ഐഡിയ ആണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ മുകളിൽ മുകളിലായിട്ട് എത്രയാണോ നിങ്ങൾ ഉരുളകൾ വയ്ക്കുന്നത് അത് വെച്ചു കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വേറെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരോ ലെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ ചട്ടിയിൽ നിന്ന് തന്നെ വിട്ടുകിട്ടും കേട്ടോ ഇതുപോലെ തന്നെ നമ്മളുടെ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ ഈ രീതിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഫസ്റ്റ് കാണിച്ച രീതി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കുകട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ചപ്പാത്തി ആയാലും ഭൂരി ആയെങ്കിലും നിമിഷ നേരം കൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്